ഹേ ഗായ്സ്, അപ്പൊ നമ്മള് ഇപ്പൊ നിൽക്കുന്നത് മൃദുലയുടെ വീട്ടിലാണ് സുഹൃത്തുക്കളെ. ഇന്നലെ നമ്മൾ ഇവിടെ സ്റ്റേ ആയിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, മാരിയമ്മ കോവിൽ ഇന്ന് ഉത്സവമാണ്. അപ്പൊ നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇന്നലെ രാത്രി നമ്മളിവിടെ വന്നത്. അതുപോലെ നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും ഇവിടെ സ്റ്റേ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അമ്മയും കൊച്ചും അച്ഛനും കൂടി ഉച്ചയൊക്കെ കഴിയുമ്പോൾ അവരും എത്തും. എത്തിയിട്ട് നമ്മളിവിടെ നിന്ന് ഉത്സവമൊക്കെ പോയി അടിച്ച് പൊളിക്കുന്നതാണ് സുഹൃത്തുക്കളെ. മൃദുലയുടെ വീടിന്റെ മുകളിൽ ഒരു റൂമുണ്ട്, അവിടെയായിരുന്നു ഞാനും അവിടെ കിടന്നിരുന്നത് കേട്ടോ. അതുപോലെ ഈ റൂമിൽ ഇരുന്നായിരുന്നു പണ്ട് നമ്മൾ തന്നെ വീട്ടിൽ ആരും കാണാതെ വീഡിയോ കോളൊക്കെ ചെയ്തിരുന്നത്. മിക്കപ്പോഴും നമ്മളെ ഒരു ഫോൺ കോൾ സെന്റർ ആയിരുന്നു സുഹൃത്തുക്കളെ ഇത്. അപ്പം അവിടെ തന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഇല്ലേ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി, എനിക്ക് ഹാപ്പി ഉണ്ട്, അതിനേക്കാൾ ഉപരി മൃദുലയ്ക്ക് ഭയങ്കര ഹാപ്പി കേട്ടോ. അപ്പം നമുക്ക് താഴോട്ട് പോവാം. താഴോട്ട് പോയി നമുക്ക് കണ്ടോ സുഹൃത്തുക്കളെ, ജനാർദ്ദനാ സൗണ്ട് ഒക്കെ പോയച്ചാ, ഇതെന്താ ശരിയാവാത്ത. രാവിലെ ഇങ്ങനെ വന്ന് കൈയും കെട്ടി ഇങ്ങനെ അച്ഛ വല്ല മരുന്നൊക്കെ മേടിച്ചു കൂട്. അച്ഛന്റെ അന്ന് തൊട്ടേ ഇങ്ങനത്തെ ഒരു സൗണ്ട്. അത് ഈ കാലാവസ്ഥയുടെ ഈ ചൂടും രാവിലെ തണുപ്പും അതുകൊണ്ടാണ് ഈ സൗണ്ട് ഇങ്ങനെ ആവുന്നത്. ഹേ ഗായ്സ്, നമ്മൾ മൂന്നുപേര് മാത്രമേ ഉള്ള സുഹൃത്തുക്കളെ വീട്ടിൽ. അവർ രണ്ടുപേരും പോയേക്കും കേട്ടോ, അവിടെ മുറിവിന്റെ വീട്ടില് അവിടെ ഉത്സവമാണ്. അപ്പൊ അവർ രണ്ടുപേരും അങ്ങോട്ട് പോയേക്കാണ്. ഞാൻ ഇന്നലെ പോവാന്ന് വെച്ചതാ, പിന്നെ ഇവരൊറ്റയ്ക്ക് ആവുമല്ലോ എന്ന് ആലോചിച്ചിട്ട് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ പോയില്ല ഗായ്സ്. ഞാൻ ഇവരോട് പോവാന്ന് വെച്ച് ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ അമ്മാമ്മയ്ക്ക് അമ്മയ്ക്ക് ഇപ്പൊ ഭയങ്കര മടിയ. വൈകുന്നേരം ആവുമ്പോ ചോദിക്കും, അല്ല ഉണ്ടാക്കണ, അതാ പുറത്ത് പോണ. ഇന്ന് പുറത്തുനിന്ന് വേടിക്കാച്ച അമ്മയ്ക്ക് വയ്യ, റെസ്റ്റ് എടുക്കാം. സൗണ്ട് കേട്ടിട്ട് സങ്കടം വരുന്നത്. പുറത്തുനിന്ന് മേടിക്കാമ്മ, ഇനിയും ഒന്നും ഉണ്ടാക്കണ്ട. അന്ന് പോയപ്പോ കുഴപ്പമില്ലായിരുന്നല്ലോ അമ്മ. തൃശ്ശൂര് പോയിട്ട് വന്നതിന് ശേഷമാണ് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് മണിയാകുമ്പോഴത്തേനും ഞങ്ങള് മുറുവിന്റെ വീട്ടിലോട്ട് പോകും. അവിടെ എന്തരമ്പല അമ്മ, മുരുകന്റെ അമ്പലമാണോ? അപ്പൊ നിങ്ങൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ സുഹൃത്തുക്കളെ, എങ്ങനെയാണെന്നൊക്കെ. ഇവിടെ ഇങ്ങനെയൊക്കെ കേട് കേട്ടോ, ഒരു ബോറുണ്ടാ. വീട്ടിലെല്ലാരും ഉള്ളപ്പോ നമ്മളത് അറിയത്തില്ല, പക്ഷേ ഇങ്ങനെ മാറിയൊക്കെ നിൽക്കുമ്പോഴാണ് ആ ഒരു ഇത് മനസ്സിലാകുന്നത്. ഗൈസ് ഫുഡ് കഴിക്കട്ടെ. ഇഡലിയും ഇഡലിയും ചമ്മന്തിയും ഒക്കെ നീ കഴിക്കുന്നില്ലേ? ചായ ഇപ്പൊ കൊണ്ടുവരാം, ഞാൻ എടുത്തില്ലല്ലോ. വാ വാലറ്റം തന്നെ അങ്ങ് എടുത്തല്ലേ. ആവോലിക്കറിയുണ്ട്, പിന്നെ അയില ഫ്രൈ ഉണ്ട്, പച്ചടി, തോരൻ, ചീനി, നാരങ്ങ അച്ചാർ. എനിക്ക് വിശക്കുന്നു ഗൈസ്. നല്ല വിഭവ സമൃദ്ധമായ ഊണാണ് സുഹൃത്തുക്കളെ. ഗേറ്റ് അവിടെ ഉള്ളതുപോലെ തന്നെ നീക്കുന്ന ഗേറ്റ് നീക്കുന്ന റിമോട്ടാണോ? റിമോട്ടില്ല, നമ്മൾ വന്ന് നിന്ന് നീക്കണം. നീക്കണം. ഈ പെയിന്റ് ഒക്കെ റീസെന്റ് ഇപ്പൊ അടിച്ചോ? കല്യാണത്തിന് വേണ്ടി അടിച്ചതാ. അമ്മയുടെ സ്കൂട്ടി, പഴയ സ്കൂട്ടി, അതിനൊരു ഏകദേശം 10-12 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. ഈ വണ്ടി ഇപ്പൊ ഇല്ല, ആക്ടീവ 25 അല്ല, ഇതിന് എന്തോ ഒരു മോഡല് പറയും. ആദ്യം പണ്ട് ഇവിടുന്നായിരുന്നു സിറ്റൗട്ട്, പിന്നെ ഇവിടുന്ന് മാറ്റി ഇവിടോട്ടാക്കി. അത് പൂജാമുറി, ഹാള്, എല്ലാരും ഉത്സവത്തിന് പോകാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. തിരക്കിലാണ് സുഹൃത്തുക്കളെ. അതെ 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 അതെ. പിന്നെ എന്തോ ദാണ്ടെ, നമ്മുടെ ഫോട്ടോ ദാണ്ടെ, രണ്ട് ഫോട്ടോ, തമ്പുരു ദാണ്ടെ, ഈ സാധനം ദാണ്ടെ, താ നിക്കുന്ന ഇപ്പൊ ഈ മുഖം, അന്ന് ആ മുഖം. കയറ് ആരോ അന്ന് നീന് പാടുന്ന വീഡിയോയില് കയറ് കണ്ടിട്ട് എന്തോ ആത്മഹത്യക്ക് അമ്മക്ക് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വർഷം ആയോമാ? ഏപ്രിൽ ആവുമ്പോ ഒരു വർഷമാവും. പ്രഷർ കൂടിയിട്ട് ഒരു റൈറ്റ് സൈഡ് സ്ട്രോക്ക് വന്നായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു തന്നെ കപ്പിയും കയറും, എക്സസൈസാ. അപ്പൊ രാവിലെയും വിട്ട് അമ്മ കൂടെ കൂടെ വന്ന് എക്സസൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടെ കൂടെ വന്ന് അമ്മ വേറെന്തെങ്കിലും ജോലി ചെയ്താലും കൂടെ കൂടെ വന്ന് നിന്ന് വലിക്കുന്ന കേക്കാം. ഇവിടെ ഒരാൾ നിപ്പുണ്ട്. ഉത്സവത്തിന് പോവാൻ റെഡി ആയോ? ഇല്ല, ഇതല്ലേ കുളിക്കണം, മൂന്നേരം കുളിപ്പിക്കണം. താണ്ട ഒന്ന് താണ്ടേ, ഒന്ന് തോണ്ടേ, ഒരെണ്ണം എന്തി ഉറങ്ങി തൊട്ടില്ല. അടുത്ത ഇതൊരു റൂമാണ്. ഇതാര റൂമാ? അച്ഛന്റെ അമ്മയുടെ. അച്ഛന്റെ അമ്മയുടെ റൂമാ. എന്താന്ന് വെച്ചാലേ, അമ്മ തയ്ക്കും, അമ്മ എല്ലാവർക്കും തയ്ക്കും. അപ്പൊ സത്യം പറഞ്ഞ ആ റൂമ് ഫുള്ള് ഇരിക്കുന്നത് നാട്ടുകാര് തയ്ക്കാൻ കൊണ്ടുവരുന്ന തുണികളാ. ഇതൊക്കെ വെച്ചാൽ നമ്മുടെ ഒന്ന്, അത് സ്പേസും കുറവാ. തയ്ക്കുന്ന തുണികളാണ് കേട്ടോ. ഇവിടെ ആയിരുന്നു ഡൈനിങ് ടേബിൾ ഫുള്ള് തുണിയാണല്ലോ എന്ന് പറഞ്ഞ് കമന്റ് വന്നത്. അത് കഴിഞ്ഞപ്പോ അമ്മ കൊറേയൊക്കെ ഒതുക്കി. അതെന്താ അറിയാം, ഇവിടെ ഇരുന്നാണ് അവളെ അമ്മ തയ്ക്കുന്നത്. മെയിൻ അവളെ അമ്മയുടെ ജോബ് എന്ന് പറയുന്നത് തയ്യലാണ്. പണ്ട് തൊട്ടേ തയ്ക്കും. അപ്പൊ ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന സമയത്താലും സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്കെല്ലാം അമ്മയായിരിക്കും തയ്ക്കുന്നത്. സാധാരണ സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർ എന്ത് കൊണ്ടുവന്ന ബാഗും പുസ്തകവും, ഞങ്ങള് പക്ഷെ തുണിയും കൂടെ ആയിരിക്കും കൊണ്ടുപോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ ഒരാൾ കിടപ്പുണ്ട് കേട്ടോ.
നല്ല ഉറക്കമാണ്, ഉറങ്ങട്ടെ. പുതിയതായിട്ട് വാങ്ങിച്ചത് നമുക്ക് വാങ്ങിച്ചപ്പോ പുതിയതായിട്ട് വാങ്ങിച്ചത് ഇവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു, അതാ മേളിൽ കൊണ്ടുപോയത്. ഇപ്പൊ കുറച്ചുകൂടെ ഒന്ന് സ്ഥലമായി, പണ്ട് ഇതിലും സ്ഥലമില്ലായിരുന്നു. ഇനി അടുത്ത അടുക്കളയിലോട്ട് പോയാ ഇന്ന് ഇവിടെ ഉത്സവം ആയതുകൊണ്ട് തന്നെ ഫുള്ള് കിടക്കുവാണ്. നമ്മളെ വീട്ടിലെ കണക്ക് തന്നെ, നമ്മളെ വീട്ടിൽ ഇതിന്റെ മുകളിൽ മൊത്തം ഇങ്ങനെ പാത്രം. ഇവിടെ ആ പാത്രം ഓണത്തിനോ ക്രിസ്മസിനോ ഒക്കെ നമ്മളെല്ലാം തറയിൽ എടുത്ത് കഴുകി വൃത്തിയാക്കും. ഫ്രിഡ്ജ് ചെറുതാ, പണ്ടത്തെ എല്ലാം പണ്ടത്തെ ഇടക്കൊന്നും അപ്ഡേറ്റ് ചെയ്യണം. നമുക്കിനി മൃദുലയുടെ വീട്ടിന്റെ പരിസരങ്ങൾ കാണാം സുഹൃത്തുക്കളെ. അപ്പം തന്റെ അവരുടെ പ്രോപ്പർട്ടി വന്നിട്ട് തന്റെ ആ ഒരു മതിൽ വരെയാണ് കേട്ടോ പ്രോപ്പർട്ടി ഉള്ളത്. ഇതെന്തെങ്കിലും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നതാ? അതിപ്പോ ഒന്ന് മതിൽ കെട്ടിയതാ, അവിടെ ഒരു മിറ്റം പോലെ ആക്കിയതാ നമ്മൾ. ഇത്രയും മിറ്റം പോലെ അത് അയ്യം പോലെയും റബ്ബർ വെട്ടുമായിരുന്നു പണ്ട് ഞങ്ങൾ ഷീറ്റ് അടിക്കാൻ പോകുന്നത്. താഴത്തെ അവിടെ വീട്ടിലായിരുന്നു. ഇവിടെ റബ്ബർ മുറിച്ചാണോ? റബ്ബർ ഇപ്പൊ വെട്ടാറില്ല, മുറിച്ചിട്ടില്ല, വെട്ടാറില്ല. ഈ വീടിന് എത്ര പഴക്കമുണ്ട്? എത്ര? 22 വർഷമായി. 22 വർഷം. കുട്ടിക്കൂട്ടിൽ പട്ടിയില്ല സുഹൃത്തുക്കളെ, ടയർ മാത്രം. പട്ടി എവിടെ പോയി? മരിച്ചുപോയി. 10 വയസ്സുള്ളൊരു പട്ടി ഉണ്ടായിരുന്നു. ഇത് എരിത്തിലല്ലായിരുന്ന? ഇതൊക്കെ പിന്നെ ഇപ്പൊ കെട്ടിയിട കെട്ടിയാണല്ലേ. എത്ര? ഇതൊരു 5 വർഷമായി. 5 വർഷമായി. ഇവിടെ പശു ഒക്കെ ഉണ്ടായിരുന്നു. എത്ര പശു ഉണ്ടായിരുന്നേ? പശു 5 ഉണ്ടായിരുന്നു. 3 കറക്കുന്നതും 2 കുട്ടികളും. ലാസ്റ്റ് എരിത്തിലേക്ക് കിട്ടാൻ സ്ഥലമില്ല. ഒരു ദിവസം എത്ര ലിറ്റർ പാല് കറക്കുന്നത്? 3 എണ്ണം. സുഗറിന് പറ്റിയ തോരമിച്ച് കഴിഞ്ഞാൽ രണ്ട് ഐറ്റം ഉണ്ട് നമുക്ക്, ഈ ഐറ്റം ഉണ്ട്, ഈ ഐറ്റം കൂടെ ഉണ്ട്. കാരണം എന്താണെന്നറിയോ, അച്ഛനും അമ്മയ്ക്ക് ഷുഗർ ഉണ്ട്, രണ്ടുപേർക്ക് ഷുഗർ ഹൈ ആണ്. അച്ഛൻ ഇൻസുലിൻ രാവിലെയും വൈകിട്ട് 35 വെച്ചാണ്ടൊക്കെ ഇൻസുലിൻ എടുക്കുന്നത്. ഇപ്പൊ എരുത്തില്ല, പശുല്ല ഗൈസ്. തുണികളും ഇത് പശുവിനെ ഇട്ടിരുന്ന മാറ്റ, ചുണി കിടക്കാൻ കൈയും കാലും പൊട്ടാതിരിക്കാൻ മാറ്റ് വരെ ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കാർപ്പറ്റ് തന്നെ മേടിച്ചു വിട്ടു, അതിന് മുട്ടുകളും ഒന്നും നോവാതിരിക്കാൻ വേണ്ടിട്ടും. ഫാനും കാറ്റും എല്ലാം താഴെ പറയാലോ, ഇങ്ങനെ ഫാന് ലൈറ്റ് എല്ലാം ഉണ്ടായിരുന്നു. എവിടെ പോകാനും പറ്റൂല, എവിടെ പോയാലും പശുവിനെ കറക്കണം, പാല് കൊടുക്കണം, തിരിച്ചു വരും. ആ സമയമാകുമ്പോ വെപ്രാളമാണ്. പശു നയിക്കുമ്പോഴേ ഇപ്പൊ ടെൻഷനില്ല. ഇറങ്ങാം വാ. ഹേ ഗൈസ്, അപ്പൊ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങാനായിട്ട് പോവുകയാണ്. സുഹൃത്തുക്കളെ, ഫുഡൊക്കെ കഴിച്ച് ഗൈസ് കുറെ നേരം റെസ്റ്റ് ഒക്കെ എടുത്ത്. പ്രവീണ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് എവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങി, ദേ എത്തിയെന്നൊക്കെ. എവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലും ഇല്ല, കൊട്ടക്കൊട്ട വെയിലാണ് ഗൈസ്. ഇപ്പോഴത്തെ വെയിൽ സഹിക്കാനേ പറ്റത്തില്ല. വർഷങ്ങൾക്ക് ശേഷം കാണൂല്ല, അതുകൊണ്ട് അതിന്റെ സന്തോഷം അമ്മയ്ക്കണ്ട. ഞങ്ങള് ഊണ് എന്തൊരു മീനായിരുന്നു വെച്ചാൽ, നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ച ആവോലി 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 കറി. നമ്മളുടെ ഹോം ടൂർ ഒക്കെ എടുത്ത്. ഹോം ടൂർ കോമഡി ആയിരിക്കും അല്ലേ? ശേ, എനിക്കൂടെ കാണണമെന്നുണ്ടായിരുന്നു. ഇച്ചിരി നേരത്തെ വരാളായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാരും പറ ഏട്ടന്റെ ഔട്ട്ഫിറ്റിനെ പറ്റി പറഞ്ഞു. പുതിയ ഷർട്ടാ, പക്ഷെ കണ്ട പഴയ 2 വർഷം പഴയ. ഇത്രയും നേരം എന്റെ കൈ ഇരിക്കുവായിരുന്നു കേട്ടോ, എന്റെ കയ്യിൽ നമുക്ക് അറിഞ്ഞില്ല, അമ്മയുടെ കൈ നമുക്ക് അറിഞ്ഞില്ല. അംഗൻവാടി കൊച്ചിനെ 100 100 ചവിട്ടി വിടുക. എത്ര പെട്ടെന്ന് കൊച്ചിനെ അമ്മ എടുത്തുകൊണ്ടാണ് അറിയാതെ കൊച്ചിനെ എടുത്തോ നമ്മള് പെട്ട്. പിന്നെ തെന്മല ലുക്കോട്ടിലാണ് കേട്ടോ അപ്പൊ നിക്കുന്നത്. ഇല്ല ഇല്ല ഇല്ല.
രണ്ടുപേരും ഒന്നിച്ച് കറങ്ങുന്നത് വയ്യേ. ഇന്നും എന്തെങ്കിലുമൊക്കെ നടക്കും കൈ. നിന്റെ അമ്മ ചിത്ര റൊമാൻറ്റിക് എടുത്ത് കണ്ടിട്ടുണ്ട്. ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ, ഇറങ്ങാൻ പോവുകയാണ്. മൃതര എപ്പം വന്നാലും കണ്ട ഓരോ ബാഗ് കാണും. കൊച്ചു നമ്മളെ ജന്മം കിട്ടി പറഞ്ഞ എന്റെ ജീവിതം ഇങ്ങനെ തീരും. അതാ പിടിയാ, നിനക്ക് സുഖമായിട്ട് എടുക്കാവുന്ന ഉള്ളത്. സാധനങ്ങളൊക്കെ നമ്മളെ കുറച്ച് ഡ്രസ്സും കൂടി ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല. അതെല്ലാം കൂടി കയറ്റി കാറിനകത്തോട്ട് കയറ്റാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാ കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാൻ വേണ്ടി പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ദിവസമൊക്കെ? കൊള്ളാർ നടുവിലായിരുന്നു. ഗാനമേള കാണാൻ പോകണം തിരക്കും. സമയം ഒരുപാട് ലേറ്റ് ആയി. എല്ലാം മൃതിലയുടെ സാധനങ്ങൾ എല്ലാം കേറ്റി കേട്ടോ. എന്നാലും ഇനിയുണ്ട് അവിടെ കരയുന്ന ഒരാള്. ഹേ ഗായ്സ്, അപ്പൊ മൃതയുടെ വീട്ടിലെ ഉത്സവം അടിച്ചു പൊളിച്ചതിന് ശേഷം നമ്മൾ ഇതേ പാതിരാത്രി വീട്ടിൽ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ. എന്താ പറയാ, കയ്യിരുന്ന് കത്തുന്ന എനിക്കറിയില്ല ഗൈസ്. എന്തായാലും നല്ല അടിപൊളി ഒരു ഡേ ആയിരുന്നു അവിടെ. അപ്പൊ ഹോപ്പ് ഗായ്സും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തുള്ള വെറൈറ്റി വീഡിയോ.